ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയത്തെ പരമ്പരാഗതമായി ഇടത് വലത് മുന്നണികൾക്ക് കിട്ടുന്ന ഈഴവ വോട്ടുകളിൽ കടന്നു കയറി മുന്നേറാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി. ഈഴവ വോട്ടർമാരെ കേന്ദ്രീകരിച്ച് തുഷാറും NDAയും നടത്തുന്ന ശ്രമങ്ങൾ വോട്ടിങ്ങിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന ആശയക്കുഴപ്പം കോട്ടയത്തെ LDFനും UDFനും ഉണ്ട്. പെരുന്നയിൽ സകുടുംബമെത്തി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ നേരിൽ കണ്ടുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് പ്രചാരണം തുടങ്ങിയത്. ഇഴവ വിഭാഗത്തിന്റെ മാത്രം സ്ഥാനാർത്ഥിയായി താൻ മുദ്രകുത്തപ്പെടരുതെന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു തുഷാറിന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ. SNDP പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളെ ലേബൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് ദയവായി. കാര്യം ഇത് BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ എല്ലാ സമുദായത്തിലുള്ള ആളുകളും. പക്ഷേ SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്ന തുഷാറിന്റെ പ്രചാരണത്തിൽ NDA സംവിധാനത്തിനൊപ്പം പരോക്ഷമായെങ്കിലും സജീവമാണ് SNDPയും അതിന്റെ ഭാരവാഹികളും. സാമുദായിക അടിസ്ഥാനത്തിലുള്ള വോട്ട് കണക്കെടുത്താൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും അധികം വോട്ടുള്ള സമുദായം ഈഴവ സമുദായമാണ്. ഈ ഈഴവ വോട്ടുകളാകെ തുഷാറിലേക്ക് കേന്ദ്രീകരിക്കാനാണ് NDA ശ്രമം. അങ്ങനെ സംഭവിച്ചാൽ നഷ്ടം ആർക്കെന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ചേർന്നാവും കോട്ടയത്തെ വിജയിയെ നിശ്ചയിക്കുക. ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കോൺഗ്രസ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോട്ട് പോലും പോകില്ല. അതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പണ്ട് തൊട്ടേ കോട്ടയത്ത് ഈഴവ സമുദായത്തിൽ ഇടതുപക്ഷത്തോളം സ്വാധീനം UDFനില്ലെന്ന വസ്തുത കൂടിയുണ്ട് DCC പ്രസിഡന്റിന്റെ ഈ ആത്മവിശ്വാസ പ്രകടനത്തിന് പിന്നിൽ. തുഷാറിന് വോട്ട് കൂടിയാൽ അധിക നഷ്ടം LDFനാകുമെന്നും UDF വിലയിരുത്തുന്നു. വൈക്കവും ഏറ്റുമാനൂരും പുതുപ്പള്ളിയും അടക്കമുള്ള മണ്ഡലങ്ങളിലെ പരമ്പരാഗത ഈഴവ വോട്ടുകളിൽ നേരിയ ചോർച്ചയുണ്ടായാൽ പോലും വലിയ അപകടമാകുമെന്ന തിരിച്ചറിവ് ഇടതുമുന്നണിക്കുമുണ്ട്. പ്രാദേശികമായ കുടുംബയോഗങ്ങൾ പരമാവധി സംഘടിപ്പിച്ച് തുഷാർ ഉയർത്തുന്ന ഭീഷണിയെ രാഷ്ട്രീയമായി നേരിടാനാണ് CPMഉം ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തെ RSS റാഞ്ചാൻ നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പല്ല പ്രശ്നം, അങ്ങനൊരു സമൂഹത്തെ RSS റാഞ്ചാൻ നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്നതിലും പ്രതികരിക്കുന്നതിലും UDF അറച്ചു നിൽക്കുന്നത് കോട്ടയത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. CPMന്റെ വോട്ടർമാരിലെ ഒരു ആശങ്കയും ഒരു കാലത്തുമില്ല. ഈഴവ വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ മറുവശത്ത് NSSന്റെ വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥികൾ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് മധ്യകേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും സമീപകാല തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ. സമാനമായ സാഹചര്യം ഇക്കുറി കോട്ടയത്ത് ആവർത്തിക്കുമെന്ന് LDFഉം UDFഉം കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ ആനുകൂല്യം സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഇരു കൂട്ടരും അറിഞ്ഞു പണിയെടുക്കുന്നുമുണ്ട്. കോട്ടയത്ത് നിന്ന് SShyamkumar, ഏഷ്യാനെറ്റ് ന്യൂസ്.